മതഗൂഢാലോചന കേസിൻ്റെ കുറ്റപത്രം എത്രയും വേഗം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ഇതോടെ ദിലീപ് മാത്രമല്ല, ദിലീപിൻ്റെ അനുജൻ അനൂപും നെട്ടോട്ടം തുടങ്ങി. ഈ കേസിൽ രണ്ടാം പ്രതിയാണ് അനൂപ്. ദിലീപിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അനൂപാണ്. ദിലീപിൻ്റെ ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുന്നത് അനൂപും അളിയൻ സുരാജും ചേർന്നാണ്. ദിലീപിൻ്റെ ഡേറ്റുകൾ തീരുമാനിക്കുന്നതും ദിലീപിൻ്റെ ചിത്രങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ അനൂപാണ്. സ്വന്തം അനുജനേക്കാൾ ഉപരി തൻ്റെ എല്ലാം നിയന്ത്രിക്കാൻ ദിലീപ് ഏൽപ്പിച്ചിരിക്കുന്നത് അനൂപിനെയാണ്. അനൂപ് പലതരത്തിലുള്ള ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. മുമ്പ് 100,000 രൂപ കൊടുക്കാൻ കഴിവില്ലാതെ വന്നപ്പോൾ ഇരുചെവി മറുചെവി അറിയാതെ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുക്കുകയും പോലീസിനെ കൊണ്ട് പണിക്കരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് അനൂപാണ്. അങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ഒരുപാട് പ്രവൃത്തികൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ നെട്ടോട്ടം ഓടുകയാണ്. വധഗൂഢാലോചന കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ. ബൈജു പൗലോസിനെ വധിക്കാൻ വേണ്ടി മംഗലാപുരത്തെ ടീമിന് കൊട്ടേഷൻ കൊടുക്കാൻ, 2.5 കോടി രൂപയുടെ കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപ് നിയോഗിച്ചത് അനൂപിനെയാണ്. അത്രയ്ക്ക് വൈരാഗ്യമാണ് ദിലീപിനും അനൂപിനും ബൈജു പൗലോസിനോട്. തുടരന്വേഷണ കേസിൽ പല സാഹചര്യങ്ങളിലും കേസ് അട്ടിമറിക്കാൻ അനൂപ് ശ്രമിച്ചതായി കണ്ടെത്തി. ജിൻസൻ്റെ മൊഴിയും സാഗർ വിൻസെൻറ്റിൻ്റെ മൊഴിയും ജോലിക്കാരൻ ദാസൻ്റെയും ദിലീപിൻ്റെ വീട്ടിലെ ജോലിക്കാരനായ ദാസൻ്റെ മൊഴിയും ഒക്കെ അനൂപിന് എതിരാണ്. ആദ്യഘട്ടത്തിൽ ദാസനെ അനൂപ് വിളിച്ചു വരുത്തുകയും പോലീസ് ചോദിച്ചാൽ പറയേണ്ട ചോദ്യങ്ങളെക്കുറിച്ചും പറയേണ്ട ഉത്തരങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി ക്ലാസ് എടുക്കുകയും ചെയ്തു. മാത്രമല്ല അഭിഭാഷകരെ ഏകോപിപ്പിക്കുന്നത് അനൂപാണ്. ദിലീപ് ഫാൻസുകാരെ ഏകോപിപ്പിക്കുന്നത് അനൂപാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും കുറച്ചുപേർ ദിലീപ് ഫാൻസായി നിൽക്കുന്നുണ്ട്. ദിലീപിന് വേണ്ടി ചാനലുകളിൽ വാദിക്കാൻ വൈതാളികന്മാരെ കൊണ്ടിരുത്തുന്നതും അനൂപാണ്. അവർക്കുള്ള പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്നത് അനൂപിൻ്റെ കൺട്രോളിലാണ്. ഇതൊക്കെയാണ് അനൂപിനെ ക്രൈംബ്രാഞ്ച് കൊടുക്കാൻ ഇടയാക്കിയ സാഹചര്യം. വധഗൂഢാലോചന കേസിൽ രണ്ടാം പ്രതിയായ അനൂപിനെതിരെ ശക്തമായ ഡിജിറ്റൽ തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ ഉള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തെ അട്ടിമറിക്കാൻ അനൂപ് ശ്രമിച്ചതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അങ്ങനെ എല്ലാം കൊണ്ടും അനൂപിനെ ഗുരുക്കിലാക്കിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. മുമ്പ് അനൂപിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. തുടരന്വേഷണ കേസിൽ അനൂപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വരെ എത്തിയെങ്കിലും ക്രൈംബ്രാഞ്ച് അനൂപിനെ വെറുതെ വിട്ടു. എന്തായാലും അന്ന് അറസ്റ്റിൽ നിന്ന് അനൂപ് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇനി വധഗൂഢാലോചന കേസ് അന്വേഷിക്കുമ്പോൾ അറസ്റ്റിൽ നിന്ന് അനൂപ് രക്ഷപ്പെടുവാനുള്ള സാധ്യത കുറവാണ്. കാരണം ശക്തമായ തെളിവുകളാണ് അനൂപിന് എതിരെ ഉള്ളത്. ദിലീപിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകിയ അനുജൻ, അതാണ് അനൂപ്. ദിലീപിൻ്റെ ബിസിനസ്സുകൾ നോക്കി നടത്തുന്ന നല്ലൊരു ബിസിനസ്സുകാരൻ. മാത്രമല്ല ദിലീപിൻ്റെ ഡേറ്റുകൾ തീരുമാനിക്കുന്ന, താരരാജാവിൻ്റെ ഡേറ്റുകൾ തീരുമാനിക്കുന്ന വ്യക്തി, ദിലീപിന് വേണ്ടി പ്രതിഫലം വാങ്ങുന്ന വ്യക്തി, ഇതെല്ലാം അനൂപാണ്. ദിലീപ് കൈനീട്ടിയല്ല പ്രതിഫലം വാങ്ങുന്നത്, എല്ലാം അനൂപ് വഴിയാണ് പ്രതിഫലം വാങ്ങുന്നത്. ആ അനൂപാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ വലം കൈ അനൂപും ഇടം കൈ അളിയൻ സുരാജുമാണ്. വലിയൊരു കുടുംബത്തിലെ കാരണവരെ പോലെയാണ് ദിലീപിൻ്റെ സ്ഥിതി. കാരണവർ പ്രഖ്യാപിക്കുന്നു, മറ്റുള്ളവർ ചെയ്യുന്നു. ഒരു കൂട്ടുകുടുംബം പോലെയാണ് ദിലീപിൻ്റെ കുടുംബം. ആ കൂട്ടുകുടുംബത്തിലുള്ള ഓരോരുത്തരായി ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ്. അനൂപ് വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. വധഗൂഢാലോചന കേസിൽ അനൂപിൻ്റെ പങ്ക് തെളിഞ്ഞു. ഇനി അനൂപിന് നെട്ടോട്ടത്തിൻ്റെ നാളുകൾ.